في المخلوقين محمد وآله وصحبه أجمعين أما بعد സഹോദരൻ മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ജീവിതത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനാവശ്യമായ പരിശീലനം അല്ലാഹു റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണല്ലോ നാം പറഞ്ഞു വന്നത്. നുബുവത്ത്, റിസാലത്ത് എന്ന് രണ്ട് പദവികളിലൂടെ ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും ഒപ്പം മനുഷ്യൻ്റെ ദൃഷ്ടിയിൽപ്പെടാത്ത ജിന്നുകൾക്കും അവരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സകല കാര്യങ്ങളെയും അല്ലാഹു തആല പരിശീലിപ്പിച്ചിട്ടുണ്ട്. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പരിശീലനം നൽകി നുബുവത്തിലൂടെ. നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന്, ഖിയാമത്ത് നാൾ വരെയുള്ള സമൂഹത്തിനെത്തിക്കുന്നതിന് റിസാലത്ത് നൽകി റസൂലായി. റസൂല് ദഅവത്തിന് വേണ്ടിയുള്ളതാണ്. ഈ രണ്ട് പദവിയിൽ ഉന്നതമായ സ്ഥാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. എല്ലാ മേഖലകളിലും ആ പരിശീലനം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇന്നലെ അതാണ് ഒരായത്തിലൂടെ വിശദീകരിച്ചത്. അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുക്കുന്ന ആ പരിശീലനം, തർബിയത്ത്, 100% അല്ലാഹുവിൻ്റെ കസ്റ്റഡിയിലും അല്ലാഹുവിൻ്റെ കൺട്രോളിലുമാണ് റസൂലുള്ളാഹി തങ്ങൾ. ഹവയനുസരിച്ച് ഒന്നെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്യുകയോ എന്തെങ്കിലും കാര്യം മൗനം ദീക്ഷിച്ച് സമ്മതം മൂളുകയോ ചെയ്യുകയില്ല. അത് വളരെ കൃത്യമാണ്, വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ധൈര്യം തന്നത്, നമുക്ക് ഉറപ്പ് തന്നത്. സൂറത്തുൽ അഹ്സാബിൽ ആ വിഷയം അല്ലാഹു തആല വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ലഖദ് കാന ലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്, ഫീ റസൂലില്ലാഹി അല്ലാഹുവിൻ്റെ റസൂലിൽ, ഉസ്വത്തുൻ ഹസന, വളരെ മെച്ചപ്പെട്ട മാതൃക നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളിലുണ്ട്. നിങ്ങളൊന്നും പ്രയാസപ്പെടേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല, ചിന്തിച്ച് തലപുകഞ്ഞ് ആലോചിച്ച് സമയം കളയേണ്ടതില്ല. നിങ്ങൾ വളരെ കൃത്യമായി അങ്ങ് അനുസരിച്ചാൽ മതി. പക്ഷെ ഇൽമ ആവശ്യമാണ്, നെല്ലും പതിരും തിരിയേണ്ടത് ആവശ്യമാണ്, സഹീഹും ളഈഫും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇൽമിലൂടെ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയെ പൂർണ്ണമായ രീതിയിൽ പിൻപറ്റി അതിൻ്റെ ഗുണം നമുക്ക് ഭൂമിയിലും നാളെ ആഖിറത്തിലും കിട്ടുകയുള്ളൂ. ഇവിടെ അല്ലാഹു തആല വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നൊരു വിഷയമുണ്ട്. ആർക്കാണ് മാതൃക? യുക്തിവാദികൾക്കോ നിരീശ്വരവാദികൾക്കോ ഭൗതികവാദികൾക്കോ മുശരിക്കീങ്ങൾക്കോ അതോ കാഫിരീങ്ങൾക്കോ? ഇവർക്കാർക്കുമല്ല മാതൃക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹു പരിശീലിപ്പിച്ചിട്ടുണ്ടോ ആ പരിശീലനം ഖിയാമത്ത് നാൾ വരെയുള്ള സകലർക്കും മാതൃകയാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു അതിച്ചിരി വിശദീകരിച്ചു. ആർക്ക്? ലിമൻ, ഒരുത്തന്. കാന യർജുല്ലാഹ, അല്ലാഹുവിനെ ആഗ്രഹിക്കുന്ന ഒരുത്തന്. എനിക്ക് അല്ലാഹുവിൽ ചെന്നെത്തണം, ഭൂമിയിൽ എനിക്ക് അല്ലാഹുവിൻ്റെ സ്നേഹം, അല്ലാഹുവിൻ്റെ പൊരുത്തം, അല്ലാഹുവിൻ്റെ തൃപ്തി, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഏത് വിഷയത്തിലായാലും അല്ലാഹു നേരിട്ടിടപെട്ട് ശരിയാക്കി തരണം. പ്രയാസമില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ അല്ലാഹു അത് നേരെയാക്കി തരണം. അതിനാവശ്യമായ ഏർപ്പാടുകൾ ഞാൻ ഉണ്ടാക്കണം. ഇങ്ങനെ ആഗ്രഹിക്കുന്നവനിക്കാണ് അതിന് നീ എന്താണ് ചെയ്യേണ്ടത്? നീ മുഹമ്മദുർ റസൂലുള്ളാഹിയെ പൂർണ്ണമായി ഫോളോ ചെയ്താൽ മതി. വളരെ കൃത്യമായ ഒരു ഒറ്റമൂലി. എത്ര ധൈര്യമായിട്ടാണ് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിനെ ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ,
നിങ്ങൾ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി, ഭൂമിയിൽ വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി, ഭൂമിയിൽ വലിയ ഏർപ്പാടുകൾ ഉണ്ടാക്കി, അങ്ങനെ വലിയ അതൊന്നും വേണ്ട. നിങ്ങൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ, നിങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം മുതൽ രാവിലെ വരെ, ഫിൽ ഈമാനിയാത്ത് വിശ്വാസകാര്യങ്ങളിൽ, ഫിൽ അഅ്മാലിയാത്ത് കർമ്മകാര്യങ്ങളിൽ, ഫിൽ മുആശറാത്ത് കുടുംബപരമായ കാര്യങ്ങളിൽ, വൽ മുആമലാത്ത് കൊടുക്കൽ വാങ്ങലുകൾ ഇടപാട് സംബന്ധമായ കാര്യങ്ങളിൽ പൂർണ്ണമായും നിങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫോളോ ചെയ്താൽ മതി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായ മാതൃകയുണ്ട്. വൽ യൗമൽ ആഖിർ, ഒപ്പം ആഖിറത്തെ ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിനെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും ആഖിറുമായിട്ട് മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല, ദുനിയാവിൻ്റെ മേഖലകളിലെല്ലാം അള്ളാഹുവാണ് നമുക്ക് ആവശ്യം. ഒപ്പം ആഖിറത്തിൽ വിജയിക്കുകയും ചെയ്യണം, മരണത്തിന് ശേഷമുള്ള ജീവിതം റെഡിയാവുകയും ചെയ്യണം. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ ദൈനംദിന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ ആഗ്രഹിക്കുകയും ഒപ്പം ഖിയാമത്ത് നാളിൽ എല്ലാവിധ സംരക്ഷണവും സുരക്ഷയും കിട്ടുകയും ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലിൽ നിങ്ങൾക്ക് കൃത്യമായ മാതൃകയുണ്ട്. വദക്കറല്ലാഹ കസീറ, അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതായിരിക്കാന്നറിയുമോ? അള്ളാഹുവിന് ഒരുപാട് ദിക്റ് ചെയ്യുന്നവർക്കുമാണ്. യർജുല്ലാഹ, അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിനെ തൃപ്തി, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവർ, വൽ യൗമൽ ആഖിർ ഖിയാമത്തെ നാളിനെ പ്രതീക്ഷിക്കുന്നവർ, ആഖിറത്തിനെ പ്രതീക്ഷിക്കുന്നവർ, ആഖിറത്തിൻ്റെ ദിവസങ്ങൾ സംരക്ഷണമാകണം എന്ന് ആഗ്രഹിക്കുന്നവർ. ഒപ്പം പറഞ്ഞ വാക്ക് അതിൻ്റെയൊക്കെ കൂട്ടി പറഞ്ഞത് വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ഒരുപാട് ദിക്റ് ചെയ്യുന്നവരും. സമയം മുഴുവനും ദുനിയാവിൻ്റെ കാര്യം, ദുനിയാവ് ചിന്തിക്കാൻ, ദുനിയാവിൻ്റെ മേഖലകൾ, ശാസ്ത്രീയ മേഖലകൾ, രാഷ്ട്രീയ മേഖലകൾ, സാമ്പത്തിക മേഖലകൾ, അസ്ബാബി മേഖലകൾ, ജീവിതം മുഴുവനും അങ്ങോട്ട്, എന്നിട്ട് അവസാനം അള്ളാഹു നമ്മുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് കുറച്ച് സമയം ഇരുന്നിട്ട് പറഞ്ഞാലൊന്നും അത് യാഥാർത്ഥ്യമാകുകയില്ല. 24 മണിക്കൂറും അള്ളാഹ് 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 എന്ന ചിന്തയുമായി നടക്കുന്നവർക്കാണ് ഈ പറഞ്ഞത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ ഒരു ആയത്തിലൂടെ നമ്മളെ അറിയിച്ചു. സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹുവിന് അവർക്ക് അള്ളാഹു തആല കൊടുത്ത പരിശീലനവും അതാണ്. ഏത് വിഷയത്തിനും റസൂലുള്ളാഹി തങ്ങളെ പിൻപറ്റിക്കൊള്ളുക. ഒരു സംഭവം സൂറത്തുൽ അഹ്സാബിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽക്കിൻ്റെ ഖാദിമാണ്. ചെറിയ പ്രായം മുതലേ റസൂലുള്ളാഹി തങ്ങളടുത്ത് കൊണ്ടുപോയി വിട്ടതാണ്. ഒരു വലിയ സംഭവമുണ്ട് അതിൻ്റെ പിറകിൽ. ഖദീജ റളിയല്ലാഹു തആല അൻഹായുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വലിയൊരു സംഭവം അതിൻ്റെ പിറകിലുണ്ട്. ബഹുമാനപ്പെട്ട സയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അഷ്റഫുൽ ഖൽക്കിന് ഭയങ്കര ഇഷ്ടമാണ്. പോറ്റുമോനെപ്പോലെ വളർത്തിക്കൊണ്ടുവന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനാണ് സയ്ദ് റളിയല്ലാഹു അൻഹു എന്നാണ് ഖുറൈശികളെല്ലാം വിചാരിച്ചത്. റസൂലുള്ളാഹി തങ്ങൾ ആ രീതിയിലായിരുന്നു സയ്ദിനോട് പെരുമാറിയത്. സയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനൊരു മകനുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് വിവാഹത്തിൽ, ഉസാമത്ത് ബിനു സയ്ദ് റളിയല്ലാഹു അൻഹു. ആ ഉസാമയോടും റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ മഹബ്ബത്തായിരുന്നു. ഈ സയ്ദ് റളിയല്ലാഹു തആല അൻഹു ഒരു അടിമ എന്നുള്ള നിലക്കാണല്ലോ റസൂലുള്ളാഹി തങ്ങളെ കയ്യിലേക്ക് എത്തിപ്പെടുന്നത്. ജഹ്ഷിൻ്റെ മകൾ, ഖുറൈശി തറവാട്ടിലെ ഒരു പ്രമുഖനായ വ്യക്തിയാണ് ജഹ്ഷ്. ആ ജഹ്ഷിൻ്റെ മകൾ സൈനബയെ സയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുടക്കത്തിൽ തന്നെ സൈനബ അള്ളാഹു തആല അൻഹുവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ടാണ് ആ വിവാഹത്തിന് തയ്യാറായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് കെട്ടി. ഞാനൊരു തറവാട്ടുകാരിത്തിയാണ്, ഖുറൈശിക്കാരിത്തിയാണ്, ഏതൊരു പെണ്ണും ചിന്തിക്കുന്ന വിഷയമാണത്. അത് നമ്മൾ മാനുഷികമായ പരിഗണന മാത്രം കൊടുത്താൽ മതി. എല്ലാ ഒരു കുടുംബത്തിൽ ജനിച്ച ഏത് പെണ്ണും ആഗ്രഹിക്കുന്നത് ഒരു കുടുംബത്തിൽപ്പെട്ട ഒരുത്തൻ്റെ വിവാഹം കഴിക്കണമെന്ന് തന്നെയായിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് പരാതിപ്പെടുമായിരുന്നു റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യ സൈനബ റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരാതി കൂടിക്കൂടി വന്നു. അവരുടെ ജീവിതത്തിൽ സ്വരച്ചേർച്ച കുറവുണ്ടായി. സയ്ദിൻ്റെയും സൈനബായുടെയും കാര്യത്തിൽ റളിയല്ലാഹു അൻഹുമ പ്രശ്നം കൂടി വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി തങ്ങളെ അറിയിച്ചു വഹയിലൂടെ,
സൈദിനോട് സൈനബാനെ തലാഖ് ചെയ്യാൻ വേണ്ടി പറ. എന്നിട്ട് നിങ്ങൾ സൈനബാനെ വിവാഹം കഴിക്കും, സൈനബാന്റെ പ്രശ്നം അങ്ങ് തീരുമല്ലോ. സുതങ്ങളെക്കാൾ വലിയ തറവാടും അന്തസ്സും അഡ്രസ്സും ഉള്ള ആൾ വേറെ കിട്ടാനില്ലല്ലോ. അപ്പോൾ സൈനബാന്റെ പ്രശ്നം അങ്ങ് തീർന്നോട്ടെ. അല്ലാഹു തആല സ്ത്രീകളുടെ മാനസികാവസ്ഥയിൽ ഇടപെടുന്ന രീതിയാണ്. മോമിനീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരു പെണ്ണിനെയും അള്ളാഹു തആല കൈവിടൂല. ഇവിടെ നമുക്ക് വ്യക്തമായ തെളിവാണ്. അതായത് സൈനബാനെ സംബന്ധിച്ചിടത്തോളം റസൂല കെട്ടിച്ചു കൊടുത്ത, റസൂല നിശ്ചയിച്ച് തിരഞ്ഞെടുത്ത് കൊടുത്തൊരു ഭർത്താവാണ് സൈദ് റളിയല്ലാഹു അൻഹു. പക്ഷേ സൈനബ ഖുറൈശി, ഞാൻ ഖുറൈശിയാണെന്നുള്ള കുടുംബത്തിൽ പെട്ടെന്ന് ഈ നാട്ടിലുള്ള കുടുംബ ഖുറൈശി തറവാട്ടിൽപ്പെട്ട ഒരു തരം തന്നെ എനിക്ക് കിട്ടൂലേ എന്നുള്ള ചിന്ത നേരെ ചുമ്മാ ഒരു ഒരു പെണ്ണ് ചിന്തിച്ച, പണ്ട് ആസിയുള്ള പണ്ട് ഫിറൗന്റെ ഭാര്യ ചിന്തിച്ച ചിന്തയുണ്ടല്ലോ, റബ്ബിബിനിലി ഇന്തൊക്കെ ബൈത്തം ഫിൽ ജന്ന. ഒരു സ്ത്രീയുടെ മനസ്സാണത്. എനിക്കൊന്നും വേണ്ട, എനിക്ക് നാളെ സ്വർഗത്തിൽ നിന്റെ നിന്നെ അടുത്ത് കഴിഞ്ഞുകൂടാൻ, ഇന്തൊക്കെ ഇന്ത്യത്ത് വലിയ വിഷയമാണ്, നിന്റെ അടുത്ത് കഴിഞ്ഞുകൂടാൻ എനിക്കൊരു ഒരു വീടുണ്ടാക്കി തന്നാൽ മതി. ഒരു ഒരു സ്ത്രീയുടെ മനസ്സിൻ്റെ നമ്മൾ വായിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണത്. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അന്ന ഈ രീതിയിൽ ആഗ്രഹിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അത് പരിഗണിച്ചു. റസൂലുള്ളാഹി തങ്ങൾക്ക് നേരത്തെ വിവരം കൊടുത്തു. പക്ഷേ റസൂലുള്ളാഹി തങ്ങളത് മറച്ചു വെച്ചു. കാരണം പ്രശ്നമാണ്. പ്രത്യേകിച്ചിട്ട് ആ നാട്ടിൻ്റെ സമ്പ്രദായം അനുസരിച്ച് പോറ്റുമോൻ സ്വന്തം മോനെപ്പോലെയാണ് പരിഗണിച്ചിരുന്നത് ഖുറൈശികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈദിനോട് ഇക്കാര്യം പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. സൈദ് അല്ലാഹു തആല അന്നുവിനോട് നേരെ ചൊവ്വേ തന്നെ മുന്നോട്ട് പോയി പലപ്പോഴും മധ്യസ്ഥം പറഞ്ഞ് നേരെയാക്കി കൊടുക്കുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അഷ്റഫുൽ ഖൽക്കിന് ഓർഡർ കൊടുത്തു, ഇങ്ങനത് ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒളിപ്പിച്ച് വെക്കേണ്ടതാണെങ്കിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചോളൂ, പരസ്യമാക്കേണ്ട കാര്യം പരസ്യമാക്കാൻ നിങ്ങൾക്ക് എന്താ പേടി, നിങ്ങൾ എന്നെയല്ലേ പേടിക്കേണ്ടത്, ജനങ്ങൾ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്, ജനങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് വെച്ചിട്ട് നിങ്ങൾ പ്രശ്നം പിന്നീടുണ്ടായി, അത് വേറെ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ചു പോയി. സൈദ് അല്ലാഹു തആല അന്നു തലാക്കിയല്ലി ബഹുമാനപ്പെട്ട സൈനബ് അല്ലാഹു തആല അന്നു ഇദ്ദ കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ വിവാഹം കഴിച്ചു. ഈ രീതിയിൽ പലതരത്തിലുള്ള തർബിയത്തുകളും റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ എല്ലാം ചിന്തിക്കേണ്ട വിഷയം വെറും ഒരു കുടുംബജീവിതമോ വെറും ഒരു സാമൂഹ്യ ജീവിതമോ മാത്രമല്ല, ആ റസൂലുള്ളാഹി അല്ല നേരിട്ട് കൊടുക്കുന്ന പരിശീലനം എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഖുർആനിലൂടെ പറഞ്ഞത് എന്തിനാ ആ സംഭവം ഖുർആനിൽ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും എന്തും പറയാം, അവർക്ക് ലൈസൻസ് ഇല്ലല്ലോ. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അതാണ്. അതുകൊണ്ട് അല്ലാഹു തആല നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെച്ചു, യർജുല്ലാഹ വൽയൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അവർക്ക് മാത്രമേ ഇതുള്ളൂ, മറ്റാരുടെ മുമ്പിലും ജയിക്കാനോ വാദിച്ച് ജയിക്കാനോ ഒന്നും ഇത് ഉപയോഗിക്കേണ്ട. പരിശുദ്ധ ഖുർആൻ ആർക്കുള്ളതാണ്? ഈ മൂന്ന് വിശേഷണമുള്ളവർക്കുള്ളതാണ് ഖുർആൻ. ഒന്ന്, അള്ളാഹുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ. രണ്ട്, ആഖിറത്തിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ. മൂന്ന്, എപ്പോഴും അള്ളാഹനെ മാത്രം ചിന്തിച്ച് ആലോചിച്ച് നടക്കുന്നവർ. അവർക്കാണ് റസൂലുള്ളാഹി തങ്ങളിൽ ഉസ്വത്ത് ഉള്ളത്. ആ ഉസ്വത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്ത ഉസ്വത്താണ്, മാതൃകയാണ്. വളരെ വളരെ കൃത്യമായി പരിശീലിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി തങ്ങളെ. ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലാതെ ജീവിക്കാൻ പാകത്തിൽ ആ ജീവിതം അങ്ങ് പഠിച്ചാൽ മതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹസാബിൽ തന്നെ വേറൊരു ആയത്തിൽ പറഞ്ഞത്, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനിനോ ഒരു മുഅ്മിനായ ആണിനോ വലാ മുഅ്മിനത്തിന് ഒരു മുഅ്മിനായ പെണ്ണിനോ ഉണ്ടാകാൻ പാടില്ല. ഇദാ ഖല്ലല്ലാഹു അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ, വ റസൂലുഹു അല്ലാഹുവിൻ്റെ റസൂലും തീരുമാനിച്ചാൽ, അമ്രൻ ഒരു കാര്യം, അള്ളീം അള്ളാഹിൻ്റെ റസൂൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു മൂമിനായ ആണിനോ പെണ്ണിനോ ഉണ്ടാകാൻ പാടില്ല. എന്ത്? ഐ യക്കൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ സ്വന്തം തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടാകാൻ പാടില്ല. ഖിയറത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം തിരഞ്ഞെടുക്കുക, സ്വന്തം ലോജിക്, അതിനാണ് ഖിയറത്ത് എന്ന് പറയുന്നത്. വമൻ യഅസില്ലാഹ വറസൂൽ, ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും ആരാണോ എതിര് കാണിക്കുന്നത്, അള്ളാഹിൻ്റെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെയും കൽപ്പനയ്ക്ക് വിരുദ്ധമായി സ്വന്തം ലോജിക് അനുസരിച്ചൊരു വിഷയത്തെ ഒരുത്തൻ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കുക, ഫഖദ് ളല്ല ളലാലം മുബീന, അവൻ വളരെ വ്യക്തമായ വഴികേടിലാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക.
ഞാൻ ഹിദായത്തിലാണോ ദലാലത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ മനസ്സോട് ചോദിച്ചാൽ മതി. ഞാൻ ഹിദായത്തിലാണ്, എന്താ കാര്യം? ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹ്ക്ക് മാത്രമേ ചെയ്യുള്ളൂ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹ്ൻ്റെ റസൂല് പറഞ്ഞതേ ചെയ്യുള്ളൂ, അപ്പോൾ ഹിദായത്തിലാണ്. ഞാൻ ദലാലത്തിലാണ്, അല്ലാഹ് പറഞ്ഞതേ ഞാൻ ചെയ്യുള്ളൂ, പക്ഷെ റസൂൽ പറഞ്ഞത് അത് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നതേ ചെയ്യുള്ളൂ, അല്ലാത്ത ഞാൻ ചെയ്യൂല. വല്ലാഹി അവൻ ദലാലത്തിലാണ്. അത് ഒത്തിരി നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് അമലിൻ്റെ ഉണ്ടാക്കിയാൽ മതി, നമ്മൾ വേറെ ആരത്തും കൊണ്ടുപോയി ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയിട്ട് പരിശോധിക്കാനൊന്നുമില്ല. ഞാൻ തന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണോ എന്നാൽ ഞാൻ ഹിദായത്തിലാണ്, ഞാൻ അങ്ങനെയാണോ എന്നാൽ ഞാൻ ദലാലത്തിലാണ്. സൂറത്തുൽ ഹശ്റിലുള്ള വേറൊരു ആയത്തിൽ അല്ലാഹു തആല നമുക്കൊരു ധൈര്യം തരുന്നു. നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കൽ എങ്ങനെയാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ വിഷയം. ആ വിഷയത്തിൻ്റെ മുഖവുരയായിട്ടാണ് നമുക്ക് മുസന്നിഫ് ഈ രീതിയിൽ അല്ലാഹുവിൻ്റെ ചില ആയത്തുകളെ നമുക്ക് മുന്നോട് മുൻകൂറായിട്ട് പറഞ്ഞു തരുന്നത്. അതാണ് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. അല്ലാഹു തആല നമുക്ക് തരുന്ന വേറൊരു ധൈര്യം എന്താണ്? വമാ ആതാകുമുർ റസൂലു, റസൂല് നിങ്ങൾക്ക് കൊണ്ടു തന്നാൽ, ഒമാ ആതാക്കുമുർ റസൂലു, റസൂല് നിങ്ങൾക്ക് കൊണ്ടു തരുന്ന ഒരു കാര്യം, ഒമാ ഒരു കാര്യം, ആതാക്കുമുർ റസൂലു നിങ്ങൾക്ക് റസൂലാണ് അത് കൊണ്ടു തരുന്നത്, ഫഹുദു, ധൈര്യമായിട്ടത് പിടിച്ചോളി, ധൈര്യമായിട്ടത് പിടിച്ചോളി. അള്ളാഹുവാണ് പറഞ്ഞു തരുന്നത് നമുക്ക്, നമ്മുടെ ധൈര്യത്തിന് ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അള്ളാഹുവിൻ്റെ കൽപ്പന റസൂലുള്ളാഹിൻ്റെ ഇത്തിബ അനുസരിച്ച് അങ്ങ് പൂർത്തിയാക്കി കൊടുത്താൽ മതി. അൽ ഇഖ്ലാസ് വൽ ഇത്തിബ, ഇഖ്ലാസ് അള്ളാഹ്ക്ക് മാത്രം ചെയ്യുക, ഇത്തിബ മുഹമ്മദ് മുസ്തഫ ചെയ്തതുപോലെ മാത്രം ചെയ്യുക. അതിൻ്റെ അപ്പുറം ഇപ്പുറം ചിന്തിക്കുന്ന വിഷയം, ആ ഷെയ്ഖ് അങ്ങനെ പറഞ്ഞു, ഈ ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞു, ആ ഇമാം അങ്ങനെ പറഞ്ഞു, ഈ ഇമാം ഇങ്ങനെ പറഞ്ഞു, ആ തങ്ങൾ അങ്ങനെ പറഞ്ഞു, അങ്ങനത്തൊരു വിഷയവും ആയിരിക്കും വേണ്ട. അള്ളാഹ് അങ്ങനെ പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, തീർന്നു. വമാ നഹാകും, നിങ്ങളോട് വിരോധിച്ച കാര്യം, ഫന്തഹു, നിങ്ങളത് ഒഴിവാക്കിക്കളാം. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, അല്ല കൽപ്പിച്ചതാണോ എടുത്തോളി, അല്ല വിരോധിച്ചതാണോ ഒഴിവാക്കിയേക്കി, റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾ ചെയ്യണോ പറഞ്ഞതാണോ ചെയ്തോളി, നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ തലപുണ്ണാക്കുകയും ചെയ്യേണ്ട. അതിലടങ്ങിയിരിക്കുന്ന ജനകീയത, ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം, സയൻസിൻ്റെ അഭിപ്രായം, ബുദ്ധിജീവികളെ, അഖിലിങ്ങൾ, ഉക്കലായിൻ്റെ അഭിപ്രായം, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. അന്ധമായി അങ്ങ് അംഗീകരിച്ചോളൂ പ്രവാചകനെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹനെ കിട്ടും. അന്ധമായി അംഗീകരിച്ചോളൂ പ്രവാചകനെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹനെ കിട്ടും. എന്നിട്ടല്ല പറഞ്ഞു, വത്തഖുല്ലാഹ്, സൂക്ഷിച്ചുകൊള്ളുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശരിക്ക് പരിഗണിച്ചുകൊള്ളുക. അള്ളാഹു ശിക്ഷിക്കാനെങ്ങാനും തുടങ്ങിയാൽ വളരെ കടുകടുത്ത ശിക്ഷയായിരിക്കും അള്ളാഹുവിൽ എന്തുണ്ടാകുക. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മൊത്തത്തിൽ പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, തീർന്നു. അന്നബിയു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔലാ ബിൽ മുഅ്മിനീൻ, മൂമിനീങ്ങളോട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവനാണ്, മിൻ അൻഫുസീം, സ്വന്തത്തേക്കാൾ, എന്നുവെച്ചാൽ നിങ്ങളെ സ്വന്തത്തേക്കാൾ നിങ്ങളെ വേണമെന്ന് വെക്കുന്നത് നിങ്ങളെ നബിയാണ്. നിങ്ങൾ ചിലപ്പം നിങ്ങൾ അപകടത്തിൽ ചെന്ന് സ്വയം ചെന്ന് ചാടും, ഏതെങ്കിലും കുഴിയിൽ ചെന്ന് ചാടും, അതും ചാടരുത് എന്ന് നിർബന്ധമുള്ള ആളാണ് നിങ്ങളെ നബി. അതുകൊണ്ട് നിങ്ങൾ നബിയെ ഫോളോ ചെയ്യാൻ ഒരു വിഷമവും വേണ്ട. അല്ലാഹു അക്ബർ വലില്ലാഹില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിന് നല്ല ധൈര്യവും മനസ്സിന് നല്ല ഹിമ്മത്തും വേണമെന്ന് കരുതി പ്രവർത്തിച്ച് ദുനിയാവിൽ നമ്മളെ സകല കാര്യത്തിലും അള്ളാഹ് അപ്പപ്പോൾ ഇടപെടണം. ഖബർ ആഖിറത്തിലെത്തിയാൽ അള്ളാഹിൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന ആ കൂട്ടുകാരോടൊപ്പം ചേരാനും അള്ളാഹു എന്താണോ വെച്ചിരിക്കുന്നത് അതും നമുക്ക് കിട്ടണം. അള്ളാഹു സകല സൗഭാഗ്യങ്ങളും നമുക്കും നമ്മുടെ കുടുംബത്തിനും കൂട്ടുകാർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.